ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിൽ പ്രതി അർജുനെ വെറുതെ വിട്ടതിന്റെ ഞെട്ടലിലാണ് ബന്ധുക്കൾ കുട്ടിക്ക് നീതി കിട്ടിയില്ല എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് കുറ്റപത്രം സമർപ്പിച്ച രണ്ട് വർഷത്തിനു ശേഷമാണ് കേസിൽ വിധി പറയുന്നത് അറുപത്തി ഒൻപതിലേറെ രേഖകളും പതിനാറ് വസ്തുക്കളും തെളിവായി തന്നെ സമർപ്പിക്കുകയും ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയത് കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ചെന്നാണ് ആദ്യം കരുതപ്പെട്ടത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിന് ഇരയായിരുന്നതായും കൊലപാതകമാണെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ സ്വദേശി അർജുനാണ് കൃത്യം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയത് പീഡനത്തിനിടെ ബോധരഹിതയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ അന്ന് കണ്ടെത്തുകയായിരുന്നു പ്രതി മൂന്ന് വയസ്സ് മുതൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നു എന്നും തെളിയപ്പെട്ടു മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന സമയം മുതലെടുത്തായിരുന്നു പീഡനം വണ്ടിപ്പെരിയാർ സി ഐ ആയിരുന്ന ടി ഡി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു കൊലപാതകം ബലാത്സംഗം പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവയാണ് ചുമത്തിയിരുന്നത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കേസിന്റെ വിചാരണ കട്ടപ്പന അതിവേഗ കോടതിയിൽ തുടങ്ങുകയും ചെയ്തു പ്രതിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകൾ ചുമത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പെൺകുട്ടിയുടെ അച്ഛൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു എന്നാൽ രണ്ടുപേരും എസ് എസ് സി വിഭാഗത്തിലുള്ളവരാണെന്ന് കണ്ടെത്തിയ കോടതി ഇതിന് അനുവദിച്ചിരുന്നില്ല കേസിൽ സാക്ഷികളായിരുന്ന നാൽപ്പത്തിയെട്ട് പേരെ വിസ്തരിച്ചു അറുപത്തിയൊൻപതിലധികം രേഖകളും പതിനാറ് വസ്തുതകളും തെളിവായി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു അടുത്തിടെ കേസ് പരിഗണിച്ച കോടതി കുട്ടിയുടെ ജനന രജിസ്റ്റർ ഹാജരാക്കിയ വിവരം പ്രതിഭാഗത്തെ അറിയിക്കുകയും ഇത് സംബന്ധിച്ച് മറ്റെന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാനും നിർദ്ദേശിച്ചു അനാവശ്യ പരാതികൾ നൽകി വിചാരണ പരമാവധി നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങളാണ് പ്രതിഭാഗം ഇതുവരെ കോടതിയിൽ നടത്തിയത് കഴുത്തിൽ ഷാള കുരുങ്ങിയാണ് പെൺകുട്ടി മരിച്ചതെന്ന് വരുത്തി തീർക്കാനായിട്ട് പരമാവധി ശ്രമം പ്രതിഭാഗം നടത്തിയിരുന്നു വിചാരണക്കിടെ പുതിയ ജഡ്ജി ചാർജ് എടുത്തും വിധി പ്രസ്താവന വൈകിപ്പിച്ചു തെളിവുകളും സാക്ഷി മൊഴികളും അനുകൂലമാണെന്നും പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചതെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരൻ പിള്ള പറഞ്ഞു എന്നാൽ ഇപ്പോൾ കേസിൽ തീരെ പ്രതീക്ഷിക്കാത്ത വിധിയാണ് എത്തിയിരിക്കുന്നത് കേസിൽ പ്രതി ചേർക്കപ്പെട്ട വണ്ടിപ്പെരിയാർ അർജുനെ വെറുതെ വിട്ട വിധിക്കെതിരെ പൊട്ടിക്കരഞ്ഞു പ്രതികരിച്ച് കുഞ്ഞിൻ്റെ അമ്മയും മുത്തശ്ശിയും രംഗത്തെത്തിയിരുന്നു പതിനാല് വർഷം കുഞ്ഞുങ്ങൾ ഇല്ലാതിരുന്ന് കിട്ടിയ കുഞ്ഞാണെന്ന് പറഞ്ഞാണ് മുത്തശ്ശി അലറിക്കരഞ്ഞത് പ്രതി അർജുനെ വെറുതെ വിട്ട സംഭവത്തിൽ നാടകീയ സംഭവങ്ങളാണ് കോടതി മുറ്റത്ത് നടന്നത് നിലത്ത് കിടന്നുരുണ്ടും അലറി നിലവിളിച്ചുകൊണ്ടുമായിരുന്നു കുടുംബാംഗങ്ങളുടെ നെഞ്ചുപൊട്ടിയുള്ള പ്രതികരണം